കോൺഗ്രസിനുള്ളിൽ അടിക്കടി പൊട്ടിത്തെറികൾ നടമാടുകയാണ്. വേറൊരു പാർട്ടിക്കുള്ളിലും ഇത്തരമൊരു അവസ്ഥയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിക്കുള്ളിൽ തന്നെ കുതുകാൽ വെട്ടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഉള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ചേരിതിരിവിന്റെ പൊട്ടിത്തെറി ഘോഷയാത്രയാണ് നടക്കുന്നത്. ഇപ്പോൾ സഹകരണ സംഘത്തിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ഡി സി സി നേതൃത്വത്തിന്റെ നീക്കം തലശ്ശേരി മേഖലയിലും കോൺഗ്രസ് തിരിച്ചടിയാവുന്ന കാഴ്ചയാണ് കാണുന്നത്. പാർട്ടി വ്യവസ്ഥകൾ ലംഘിച്ച് സ്വന്തക്കാരെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമത്തിനെതിരെ കോൺഗ്രസിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പെരിങ്ങാളം കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി, ചൊക്ലി പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ചൊക്ലി വനിതാ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നീ സ്ഥാപനങ്ങളിലാണ് ഡി സി സി പിടിച്ചെടുക്കാൻ ഇറങ്ങിയത്. ഈ സംഘത്തിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ വിശദീകരണം പോലും ചോദിക്കാതെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനായി കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ പി ദയാനന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് നടപടി. ഇതിന് കെ പി സി സി പ്രസിഡന്റിന്റെ ഒത്താശയോടുകൂടിയാണ് നടക്കുന്നത്. മൂന്ന് സംഘടനകളിലെയും തിരഞ്ഞെടുപ്പിൽ ഡി സി സി നേതൃത്വം കെ പി സി സി സർക്കുലറിന് വിരുദ്ധമായാണ് പ്രവർത്തിച്ചത്. സർക്കുലർ അനുസരിച്ച് പ്രവർത്തിച്ച ഡയറക്ടർമാരെ പാർട്ടി വിരുദ്ധരാക്കി പുറത്താക്കി. പെരിങ്ങാലം അർബൻ സൊസൈറ്റിയിൽ 20 വർഷം പ്രസിഡന്റായ ഡി സി സി ഭാരവാഹിയെ വീണ്ടും ഭാരവാഹിയാക്കി. 2 തവണയിലധികം ഭാരവാഹിയാക്കാൻ പാടില്ലെന്ന സർക്കുലർ നോക്കുകുത്തിയാക്കിയതിനെ ചോദ്യം ചെയ്ത് തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ദയാനന്ദൻ പറഞ്ഞു. സൊസൈറ്റി പ്രസിഡന്റ് പ്രേമദാസ്, ഡയറക്ടർമാരായ ജയചന്ദ്രൻ അണിയാരം, സുരേഷ് ബാബു ഇല്ലത്ത്, കെ ഗീത, ശോഭ, സുകുമാരൻ എന്നിവർക്കെതിരെയും അച്ചട നടപടിയെടുത്തു. ചോക്ലി പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റി ഭരണം പിടിച്ചെടുക്കാൻ ഡി സി സി നേതൃത്വം ആക്രമണം ഉൾപ്പെടെ നടത്തി. 9 പേർ മത്സരിക്കേണ്ട പാനലിൽ 6 പേരെ നിർത്താനേ ഡി സി സിക്ക് സാധിച്ചുള്ളൂ. കിട്ടിയത് 77 വോട്ടും മറുഭാഗത്ത് 163 വോട്ടുമുണ്ട്. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ഡയറക്ടറും മുൻ ഡി സി സി അംഗവുമായ വി കെ ഭാസ്കരൻ, ഡി സി സി അംഗം അഡ്വക്കേറ്റ് പി കെ രവീന്ദ്രൻ എന്നിവരെ നടപടിക്രമം പാലിക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഡി സി സി പാനലിനെതിരെ മത്സരിച്ച 9 പേരിൽ 2 പേര് മാത്രം പുറത്താക്കിയത് ദുരൂഹമാണെന്നും നേതാക്കൾ പറഞ്ഞു.